വയനാട് ദുരന്തഭൂമിയിൽ ഒരുപാട് മാലാഖ കൂട്ടങ്ങൾ തെരച്ചിലിനും സാന്ത്വനത്തിനും പരിചരണത്തിനും എത്തിയിട്ടുണ്ട്. അവരിൽ ഒരു സംഘത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഒരു സംഘം ഡോക്ടേഴ്സിൻ്റെയും നേഴ്സുമാരുടെയും ഫാർമസി ലാബ് രംഗത്തെ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അവധിയെടുത്ത് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. പരിക്കേറ്റവരെ കൊണ്ട് മേപ്പാടിയിലെ മിക്ക ആശുപത്രികളും നിറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് ആശ്വാസമായിട്ട് ഈ ക്യാമ്പുകൾ. നിരവധി പേർ ബന്ധുവീടുകളിൽ അഭയം തേടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്യാമ്പിലെ സൗകര്യങ്ങൾ ലഭ്യമല്ലാതെ വരുമ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഇവർ നിരവധി ആദിമവാസി ഗ്രാമങ്ങളിലെത്തി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതേപോലെ വളരെയധികം ആവശ്യമുള്ളതാണ് കൗൺസിലിംഗ്. ഇപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ധാരാളം ആളുകളാണ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വരുന്നത്. അതുപോലെ തന്നെ സൗജന്യമായി മരുന്നുകൾ ശേഖരിച്ച് അത് നൽകുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് അവരുടെ മേപ്പാടി അവരുടെ ഒരു സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു ക്ലിനിക്കിൽ ഞങ്ങൾ പോയിരുന്നു. ഞാൻ അവിടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടി പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അവരുടെ ഇവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മുടെ ചുഴന്മല ഉണ്ടൊക്കെ ആ ഒരു ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ട സർവീസ് സെൻറ്റർ എന്ന ഒരു സംഘടന, അതായത് കേരളത്തിലും ഇന്ത്യയിലൊട്ടുക്കുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അതുപോലെ ഫാർമസി മെഡിക്കൽ നേഴ്സുമാരും അങ്ങനെയുള്ള ആ മേഖലകളിലുള്ള ആൾക്കാരെ തികച്ചും സൗജന്യമായിട്ട് അവരുടെ ജോലികളുടെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ആ അവരുടെ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്നും മാറി എനിക്ക് വന്ന ഒരു മേഡം, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മേഡം, അവർ പറഞ്ഞ അവർ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് അവർക്ക് അർജൻറ്റായിട്ട് ഈ ആഗസ്റ്റ് 15-ന്റെ ഒരു വീട്ടിലെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നലെ അവർ പോയിരിക്കുകയാണ് നാട്ടിലേക്ക്. അപ്പം ശരിക്കും ഒരു നമ്മുടെ ഈ ആതുര സേവനം എന്ന് പറയുന്ന ഒരു കച്ചവടമായി മാറിയിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക്. അതായത് നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ ശരിക്കും നമുക്കൊരു എല്ലാവർക്കും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ഒരു സൗജന്യമായിട്ട് മേഡം ഞങ്ങളോട് പറഞ്ഞ തുടക്കത്തിലെ മരുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് ശമ്പളത്തിൽ നിന്നും എടുത്ത് അവർക്ക് കിട്ടുന്ന മറ്റു മേഖലയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ 25,000 രൂപ കളക്ട് ചെയ്തിട്ടാണ് ആദ്യം മരുന്നും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. പിന്നീട് ഈ മെഡിക്കൽ കമ്പനികളും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കൂടെയുണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മുടെ ഒരു ഒരു മാതൃക ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മെഡിക്കൽ സർവീസ് സെൻറ്റർ എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് നമ്മുടെ ഈ മേഖലയിൽ ഒരു മെഡിക്കൽ സർവീസ് സെൻറ്റർ നമ്മുടെ സംഘടനയെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാണ്. അപ്പം പൊതുമേഖലയിൽ ഒരുപാട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തികളും വ്യക്തിത്വങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളുടെ ദുരന്തമുഖത്ത് അവർ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാകാം. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, പുറത്തും ഒക്കെ ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളിലും, നേരത്തെ ഷിജോയ് പറഞ്ഞ പല സ്ഥലങ്ങളിലും സേവനം മാത്രമാണ്. അത് ജോലി എന്നുള്ളതിലുപരി അവരുടെ ജോലിയെല്ലാം മാറ്റിവെച്ച് സേവനത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുക എന്നൊരു മനസ്സ് അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തീർത്തും സൗജന്യമായിട്ട് ഞങ്ങൾ അവിടെ വന്ന് ക്യാമ്പ് നടത്തിത്തരാം എന്ന് പറഞ്ഞ് കാണിച്ച മനസ്സിന്, ബൽസാറൊക്കെ ആ കാണിച്ച മനസ്സിനെ നമ്മൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള അഭേദവുമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ ദുരന്തം ഉണ്ടായി. അതിന് രണ്ടാമത്തെ ദിവസം മുതൽ മെഡിക്കൽ സർവീസ് സെൻ്റർ വയനാട്ടിൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. നമ്മൾ മേപ്പാടിയിൽ ബേസ് ക്യാമ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ പോയി മൊബൈൽ ക്യാമ്പുകൾ അടക്കം നടത്തി വരികയാണ്. മെഡിക്കൽ സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ അതുപോലെ തന്നെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾ അവരുടെ വളണ്ടിയർ പ്രവർത്തനം കൂടെ നടത്തുന്ന ഒരു സംഘടനയാണ് മെഡിക്കൽ സർവീസ് സെൻ്റർ.
നമ്മളുടെ ഇതിനകത്ത് ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഫാർമസിസ്റ്റുകളുണ്ട്, അതല്ലാതെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അടക്കം നമ്മുടെ സംഘടനയിലുണ്ട്. നമ്മള് ഇവിടെ മാത്രമല്ല, എല്ലാ ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ദുരന്ത മുഖങ്ങളിൽ നമ്മുടെ ക്യാമ്പുകളുമായിട്ട് നമ്മുടെ സേവനവുമായിട്ട് നമ്മൾ ചെല്ലാറുണ്ട്. അവിടെ അതേപോലെ തന്നെയാണ് നമ്മൾ വയനാടിന് എത്തിയിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് മറ്റു ഡോക്ടർമാർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർമാരുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകള് ഇപ്പൊ ഒരു വളരെ എന്താ പറയുക, അതിൻ്റെ ഒരു ഏറ്റവും ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് മാറി വരാൻ ഒരു ഇത്തിരി സമയമെടുക്കും. അത് കഴിയുമ്പോഴാണ് ഇത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ ആളുകൾ ഫേസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോഴാണ് അവർക്ക് അവരുടെ വീടും വീടും അവരുടെ താമസിച്ചിരുന്ന ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കും, അവരുടെ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ ആളുകൾ ഫേസ് ചെയ്യാൻ പോണം. ആ ഒരു ഘട്ടമാണ് നമ്മളൊരു പക്ഷെ കുറച്ചുകൂടെ ശക്തമായിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വരിക. അപ്പം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് മെഡിക്കൽ സർവീസ് സെന്റർ വയനാടിനെ സംബന്ധിച്ച് വിഭാവനം ചെയ്യുന്നത്. മോർണിംഗ് ഡോക്ടറെ, ഇന്നും ക്യാമ്പിലാണ് അല്ലേ? എവിടെ നിന്ന് വരുന്നേ? ഞാൻ കോഴിക്കോടാണ് സ്ഥലം, തൃശ്ശൂർ ജൂബിലി മിഷനിലാ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് ദിവസം ആയല്ലോ ഇവിടെ അല്ലേ? പേരന്റ്സും ഉണ്ടായിരുന്നു തോന്നുന്നു. അവര് വന്നിരുന്നു. എന്ത് തോന്നുന്നു ഇവിടുത്തെ ക്യാമ്പിനെ കുറിച്ചൊക്കെ? ഇന്നലെയൊക്കെ പേഷ്യൻസ് ഉണ്ടായിരുന്നല്ലോ ഇഷ്ടം പോലെ. അതെ അതെ, ഇന്നലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെഡിസിൻസ് കളക്ട് ചെയ്യാൻ പറ്റി കുറച്ചധികം ക്യാമ്പിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോ ഇവിടെ നമ്മള് വേറൊരു സ്ഥലത്ത് ക്യാമ്പിനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഭയങ്കര തിരക്കിലാണല്ലോ രാവിലെ. എന്താണ് ഇവിടെ പരിപാടി? കടൽമാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അവിടെ ക്ലിനിക്കിൽ വന്ന് ആവശ്യപ്പെട്ടതാ അല്ലേ? സാധാരണ ഒരു സർവീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. എവിടെയാ നാട്ടിൽ വീട്? നാട്ടിൽ വീട് കോട്ടയം. കോട്ടയത്താ? ഓക്കെ ഓക്കെ. ഇപ്പൊ കുറെ ദിവസമായല്ലോ അല്ലേ? 10 ദിവസം കൂടുതലായല്ലോ തുടക്കം മുതലുണ്ടല്ലോ. ഇഷ്ടംപോലെ മരുന്നും കിട്ടി. മരുന്നും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അവിടെ വളണ്ടിയേഴ്സ് ആയിട്ടും കുറച്ച് പേരുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നല്ലൊരു, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 200 പേരെങ്കിലും നമുക്ക് ഈ ക്യാമ്പുകളിലെല്ലാം പെർ ഡേ അല്ലേ? അതെ അതെ അതെ. എന്ത് തോന്നുന്നു ഒരു ദുരന്ത ഭൂമിയിലായതുകൊണ്ട് തന്നെ? ദുരന്തം നമുക്ക് ഒരു തരം അഞ്ച് ആളുകൾക്ക് ഇത് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയൊരു നീഡാണ് ഇപ്പം ചെയ്യേണ്ടത്. അതിനെ ധാരാളം മാനസിക പ്രശ്നം നേരിടുന്നവരും വരുന്നുണ്ട്. ആളുകളെല്ലാം നിർവികാരമായ ഒരു അവസ്ഥയിലാണ്. വോളണ്ടിയർ ആണല്ലേ? ഓക്കെ. ഇവിടെ നാട്ടുകാരിയല്ലേ? ഇവിടെ ഇവിടെ അടുത്ത് വീട്? വയനാട്ടിലെ ഏത് സ്ഥലമാണ്? മേലേപ്പറ്റ. ഇപ്പം എന്ത് ചെയ്യുന്നു? എം എസ് സിയുടെ കൂടെയാണ്. ഓക്കെ ഓക്കെ. 12th കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ആ ദിവസങ്ങളില് ഇങ്ങനെ. ഓക്കെ, ഓക്കെ. അമ്മയോട് പറയണം നല്ല ഉഗ്രൻ ഭക്ഷണമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം തന്നെ. ഓക്കെ, എന്ത് തോന്നുന്നു ഈ ക്യാമ്പിൽ വന്നിട്ട്? ആണോ? ഇപ്പൊ ഒരു നാട്ടുകാരിയും കൂടെ കൂടെ കൊണ്ടുവന്നല്ലേ? രാവിലെ രണ്ടുപേരും കൂടെ ബൈക്കിൽ വന്നു. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലതല്ലേ? നമുക്ക് ഒരുപാട് പേര് അല്ലേ, നമ്മൾ പത്രം വായിക്കുന്നതും ടി വി കാണുന്നതിനും അപ്പുറം നമുക്ക് നേരിട്ട് ആളുകളെ കാണുകയും അല്ലേ സന്തോഷം. ആ തീർച്ചയായിട്ടും നമുക്കും ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിലുണ്ടെങ്കിൽ സിജയോട് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഇങ്ങോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട്.
അവരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പദ്ധതി പ്ലാൻ നമുക്ക് സമയത്ത് നമ്മള് ധാരാളം പേര് എല്ലാ ദിവസവും നമ്മള് ഞാന് കുറച്ച് ക്യാമ്പിൽ വിട്ടിട്ടുണ്ട്. ഇന്നിപ്പോ 5 ബോഡി ഉണ്ട്, അത് മറവ് ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാ ദിവസങ്ങളിലും പുത്തോല പോയി കിട്ടുന്ന ബോഡികൾ മറവ് ചെയ്യുക. 300-നടുത്ത് ബോഡികൾ ഇപ്പൊ ആരും അറിയാത്ത ബോഡികളുണ്ട് ഇവിടെ. ഇനിയിപ്പോ എനിക്ക് കൃത്യമല്ല, ഇന്നലെ 3 പാർട്സും ഒരു ബോഡിയും. ഇന്നലെ അടക്കി, ഇന്നലെ അതിന് ശേഷം കിട്ടിയ 5 ബോഡി ഉണ്ട്. അതിന് ശേഷം കിട്ടി. ഇപ്പൊ അവിടെ MSA ഓഡിറ്റോറിയം, അത് പിന്നെ നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിൽ നിന്ന് പറഞ്ഞാൽ നമ്മള് ഈ പരപ്പമ്പാറ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്, ഈ സൂചിപ്പാറ എന്ന് പറയുന്ന പുഴേന്റെ കുറച്ച് താഴെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആവശ്യകത അനുസരിച്ച് ഇവരുടെ സേവനം നീണ്ടുപോകും. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം, നമ്പർ താഴെ ഞാൻ നൽകാം. MNC അമരക്കാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. മറ്റൊരു അധ്യായമായി ഞാനെത്താം. സ്നേഹത്താഴ്വരയിൽ നിന്നും സ്നേഹപൂർവം CP മാത്യു.